ഇന്ന് പതിവില്ലാതെ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. സന്തോഷത്തിലാണ്, സന്തോഷിക്കാൻ കാരണമുണ്ട്. ഡോക്ടർ, ഡോക്ടർ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ലോകത്ത് എത്ര പേരെ ഓരോ ദിവസം കാണും? അവർക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണില്ലേ? ഇപ്പോൾ ഡോക്ടർക്കാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ലൈഫിൽ, അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന വഴിക്ക്, അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് കാണില്ലേ? ഒരിക്കലെങ്കിലും ഡോക്ടർ വഴി നിൽക്കുന്ന ഒരാളെ നോക്കിയിട്ട് ഇയാളുടെ അവസ്ഥ എനിക്കായിരുന്നെങ്കിൽ അങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് വരുമ്പോഴല്ലേ നമ്മൾ നമ്മുടെ പ്രശ്നമാണെന്ന് ചിന്തിക്കും. മറ്റൊരാളുടെ പ്രശ്നം ഒരിക്കലും, മറ്റൊരാളെ പറ്റി എപ്പോഴേലും നമ്മൾ അവരുടെ സഹായിക്കണമെന്നോ എന്തെങ്കിലും എന്തെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഡോക്ടറെ, നമുക്കൊന്ന് കുറച്ചു നേരം നടന്ന് സംസാരിച്ചാൽ. എനിക്ക് ഡോക്ടറിൻ്റെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്തൊക്കെയോ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ട, എനിക്ക് എന്തൊക്കെയോ പറയാനുണ്ട് ഡോക്ടറിൻ്റെ അടുത്ത്. എനിക്കത് പറയാൻ പറ്റും. ഡോക്ടറോട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം എത്രത്തോളം വർഷമായി? ഞാനിപ്പോ ഒരു 8 വർഷമായി. ആ 8 വർഷത്തിനിടയിൽ ഏകദേശം 500-ലധികം പേഷ്യൻസിനെങ്കിലും ഡോക്ടർ കണ്ടിട്ടുണ്ടാവില്ലേ? ആ 500 പേഷ്യൻസിൽ അവരുടെ അസുഖം എന്താണെന്ന് ചോദിച്ചിട്ട് അവർക്ക് മരുന്ന് കൊടുക്കുന്നതല്ലാതെ അവരുടെ പ്രശ്നങ്ങൾ എന്താന്ന്, അവരെന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്നോ, ഈ മരുന്ന് വാങ്ങുന്നതിന് എങ്ങനെ എന്തെങ്കിലും ഡോക്ടർ ചിന്തിച്ചിട്ടുണ്ടോ? ഡോക്ടർ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ ഗായത്രി ഡോക്ടറിന്റെ അടുത്ത് വരുന്ന ആ അന്ധനെ? ഇനിയൊരു ഡോണറെ കിട്ടാണ്ട് കാര്യങ്ങളൊന്നും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലായിരിക്കും. ഡോക്ടർ നമ്മുടെ അമ്മുക്കുട്ടിയെ ഓർക്കുന്നുണ്ടോ? അവളുടെ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ ആഴ്ചയായിരുന്നു. ഇനി വീണ്ടും ബാക്കി മരുന്നുകൾക്ക് പിന്നെയുള്ള ചെലവുകൾ, അങ്ങനെ ഇനിയും ഒത്തിരി ചെലവുകൾ വന്നു. ആ പേരൻസ് എങ്ങനെയൊക്കെയോ എവിടെ നിന്നൊക്കെയോ ഒപ്പിച്ചു വരികയായിരുന്നു. ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ പറയുന്ന മോക്ക് തീരെ വയ്യാന്നാ പറഞ്ഞാ. മരുന്നെല്ലാം മേടിച്ചിട്ടുണ്ട്. മരുന്ന് കൊണ്ടൊന്നും ഇനി കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഓപ്പറേഷൻ തന്നെ വേണം. ഓപ്പറേഷനുള്ള പൈസയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും? പിന്നെ വീടും വിറ്റു, സ്ഥലവും വിറ്റു, കൊണ്ടുവരുന്ന പൈസ എല്ലാം തീർന്നു, സ്വർണവും പണയം വെച്ചു. നമുക്ക് നമ്മുടെ മോളെ രക്ഷിക്കണ്ടേ? നമ്മൾ എന്ത് ചെയ്യും? അത് കഴിഞ്ഞ് ഗായത്രി ഡോക്ടറിന്റെ അടുത്ത് വരുന്ന അന്ധനെ, എല്ലാവർക്കും ഒരു അന്ധനോട് തോന്നുന്ന അതേ കൗതുകം തന്നെയാണ് എനിക്കും തോന്നിയത്. അങ്ങനെ ഞാൻ അയാളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അയാൾ അവിടെ താഴേന്ന് കയറി വരുമ്പോൾ പലഹാരം വയ്ക്കാൻ വരുന്ന ഒരമ്മച്ചിയില്ലേ, ആ അമ്മച്ചി ഓർക്കുന്നുണ്ടോ? ഇവിടെയൊക്കെ കാണുന്ന ഒരു പ്രായമായ അമ്മച്ചി. ആ അമ്മച്ചി പലഹാരമായിട്ട് കയറി വരുമ്പോൾ ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു. അങ്ങനെ അമ്മച്ചി ആ പലഹാരങ്ങളുമായി ഹോസ്പിറ്റൽ വരാന്തയിൽ. അവിടെ തീരുന്നില്ല ആ നന്മയുടെ തുടക്കം. അവിടെ വെച്ച് ഞാനൊരു അമ്മുക്കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ ഡോക്ടറിൻ്റെ അടുത്ത്? ആ അമ്മുക്കുട്ടിയുടെ അമ്മയെ അമ്മച്ചി കാണും. ഉടനെ എടുക്കും മോളെ, വേണ്ട ചേച്ചി, ഒരെണ്ണ എടുക്കും മോളെ. ജീവിതം ഒരെണ്ണ എടുത്താൽ മതി മോളെ. വേണ്ട ചേച്ചി, വേണ്ടെന്നല്ല, എത്ര തവണ പറഞ്ഞത്. കൊച്ചിന് എന്നെ പറ്റിയേ, എന്നെ പറ്റിയേ, ഒന്നുമില്ല ചേച്ചി.
പിന്നീട് അവിടെ നടന്നതൊക്കെ അവര് പറഞ്ഞാ ഞാൻ അറിഞ്ഞത്. അവര് പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ എൻ്റെ മനസ്സിൽ സങ്കല്പിച്ച് കേട്ടുകൊണ്ടിരുന്നു. ആ അമ്മച്ചി അവർക്ക് കൊടുത്ത മാല, അത് വിൽക്കാനായിട്ട് അവരുടെ ഭർത്താവ് പോകുന്ന വഴിക്ക് ഒരു ബസ് മിസ്സായിട്ട് നിന്ന രണ്ട് കുട്ടികളുണ്ടായിരുന്നു. ഒരു ജീവൻ രക്ഷിച്ചില്ലടാ വലിയ കാര്യം. അത് ശരിയാ. ഈ ലോകത്ത് നന്മ വീണ്ടും അവശേഷിക്കുന്നുണ്ടെന്ന് തോന്നൽ വരുവല്ലേ നമുക്ക്. നമുക്കെന്താ ചെയ്യാൻ കിട്ടുകയല്ലേ ഇതെല്ലാം ഓർക്കുമ്പോൾ. ചുറ്റുമുള്ള ചെറുതിനെ നമ്മൾ ഓർത്താൽ മതി. നമുക്ക് ഏറ്റവും വലിയ വിഷമം വരുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ശ്രദ്ധിച്ചാൽ മതി. എന്തുവാ നമുക്ക് ചുറ്റും സംഭവിക്കുന്നത്? നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ചെറിയ ജീവിതത്തിൽ. മോളെ എനിക്ക് അർജന്റായിട്ട് ഒരു മീറ്റിംഗ് വന്നേ. ശരി. ഇത്രയും നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ടപ്പോൾ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പോയാലും ഈ ലോകത്തിലെ കാഴ്ചകൾ കാണാൻ എൻ്റെ കണ്ണുകൾ ബാക്കിയാവണം.